സംഘ തലവനെ പറ്റി ഞാൻ പറഞ്ഞു, സംഘാംഗങ്ങളെ പറ്റി കൂടി പറയാം. രാഹുൽ എൻ്റെ നല്ല സുഹൃത്താണ്, ഒരു അനിയനെ പോലെ തന്നെയാണ് ഇന്നും കാണുന്നത്. ഒരാഴ്ച മുന്നേ അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. താക്കീദിൻ്റെതെന്നോ ഭീഷണിയുടേതെന്നോ ഒക്കെ വിളിക്കാവുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വളർന്നു വരുന്ന തലമുറയിൽ പ്രതിപക്ഷ നേതാവിനെ റോൾ മോഡലാക്കിയ അദ്ദേഹം അങ്ങനെയേ സംസാരിക്കൂ എന്നതിൽ ഞാൻ കുറ്റം കാണുന്നില്ല. എന്നെ ഇങ്ങോട്ട് വിളിച്ച കോളാണ്. രാഹുലിനോട് നിങ്ങൾക്കത് ചോദിക്കാം, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ രീതി എന്തായിരുന്നു എന്നുള്ളത്. ഞാൻ ഒന്ന് രണ്ട് പത്രസുഹൃത്തുക്കളോട് അതിനെപ്പറ്റി പരാമർശിക്കുകയും ചെയ്തു. കാരണം എല്ലാവരെയും എല്ലാ കാലത്തേക്കും പൊട്ടന്മാരാക്കിക്കൊണ്ട് നടക്കുന്ന നാടകത്തിന് എന്തെങ്കിലും ഒരു അറുതി വരണം. യു ക്യാൻ ഫൂൾ സം ഓഫ് ദ പീപ്പിൾ ഓൾ ഓഫ് ദ ടൈം, ഓൾ ഓഫ് ദ പീപ്പിൾ സം ഓഫ് ദ ടൈം, ബട്ട് യു കനോട്ട് ഫൂൾ ഓൾ ഓഫ് ദ പീപ്പിൾ ഓൾ ഓഫ് ദ ടൈം. എല്ലാവരെയും കുറച്ച് സമയത്തേക്ക് വിഡ്ഢികളാക്കാം, കുറച്ച് പേരെ എല്ലാ സമയത്തേക്കും വിഡ്ഢികളാക്കാം, പക്ഷേ എല്ലാവരെയും എല്ലാ സമയത്തേക്കും വിഡ്ഢികളാക്കാൻ പറ്റില്ല. വളർന്നു വരുന്ന കുട്ടി വി ഡി സതീശനാണ് അദ്ദേഹം. നിസ്സംശയം പറയാം, ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ ശീലമില്ലാത്ത വിധം എങ്ങനെയാണ് കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ധിക്കാരപൂർവമായ ഔചിത്യമില്ലായ്മയുടെ ഒക്കെ ഒരാൾ രൂപമായി മാറുന്ന അദ്ദേഹത്തിനെ ഒരുപക്ഷെ കോൺഗ്രസ് സർക്കിളുകളിൽ തന്നെ നിങ്ങൾ അന്വേഷിച്ചാൽ മതി. നിങ്ങളുടെ അന്വേഷണത്തിൽ തെളിഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണത്. ഞാൻ അത് കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല. അപ്പോൾ അതിലൊന്നും രണ്ട് വ്യക്തത വരുത്തുകയാണ് രാഹുലിനും കൂടി മനസ്സിലാവാൻ വേണ്ടി. രാഹുൽ ഇന്നലെ ഒരു പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, രാഹുൽ ഇന്നലെ പറഞ്ഞു സരിൻ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രപരമായ ക്ലാരിറ്റി ഉള്ളയാളാണ് എന്ന്. സന്തോഷം. ആ ക്ലാരിറ്റിയോടുകൂടി തന്നെ പറയട്ടെ, പ്രിയപ്പെട്ട രാഹുൽ, ക്ലാരിറ്റിയോടുകൂടി താങ്കൾ അധിക്ഷേപിച്ച കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഹൃദയവികാരം പ്രിയപ്പെട്ട ലീഡറും ലീഡറിൻ്റെ പ്രിയ പത്നി ശ്രീ കല്യാണിക്കുട്ടി അമ്മയും, അവർക്ക് താങ്കൾ വരുത്തി വെച്ച പേരുദോഷം, ക്ലാരിറ്റിയോടെയുള്ള പാലക്കാട്ടുകാരുടെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന സാധാരണ മനുഷ്യരുടെ മറുപടി താങ്കൾക്ക് നവംബർ 13 പ്രതീക്ഷിക്കാം. തീർന്നില്ല. തെരഞ്ഞെടുപ്പ് ലാഭം നോക്കി മാത്രം ഇന്ന് താങ്കൾ പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുത്ത ഒരു കല്ലറയുണ്ട്. ആ കല്ലറയിൽ അന്തി ഉറങ്ങുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പേര് ശ്രീ ഉമ്മൻചാണ്ടി എന്നാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, കേരളത്തിലെ യുവ കോൺഗ്രസ്സുകാർ തിരുത്തേണ്ടുന്ന ഒരു സമീപനം, തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിത്വം കിട്ടുമ്പോഴും വിജയിക്കുമ്പോഴും പോയി കാണേണ്ട കല്ലറയല്ല, ക്യാമറകൾക്ക് മുന്നിൽ ബോധപൂർവം കെട്ടിയാടേണ്ട വേഷങ്ങളല്ല ഉമ്മൻചാണ്ടിയുടെ മുമ്പിൽ നിങ്ങൾ ഇനി കെട്ടിയാടേണ്ടത്. നിങ്ങൾക്ക് ചാണ്ടിയമ്മനോട് വേണമെങ്കിൽ വിളിച്ച് അന്വേഷിക്കാം. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഒരു ട്രെയിൻ പിടിച്ച് ഒരു മനുഷ്യൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, ചാണ്ടിയോടൊന്നും പറയാതെ തന്നെ ഒരു ബസ്സും പിടിച്ച് പുതുപ്പള്ളി പള്ളിയിലെത്തി, അരമണിക്കൂർ പ്രാർത്ഥിച്ച് വന്ന ക്ലാരിറ്റിയോടുകൂടിയാണ് ആ മനുഷ്യൻ ഇവിടെ നിങ്ങളോട് പത്രസമ്മേളനം നടത്തുന്നത്. അതായത് പ്രാർത്ഥിക്കേണ്ടത് ആളെ അറിയിച്ചല്ല, ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ ഒരാളോട് പറയണമെങ്കിൽ അതിന് വേണ്ടത് മനസ്സിന് ഏകാഗ്രതമായി അത് സംവദിക്കാനുള്ള കഴിവുണ്ടാവുക എന്നാണ്. ക്യാമറയുടെ മുന്നിൽ മാത്രം ശീലിക്കുന്ന ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇന്ന് കളിച്ച ഈ നാടകത്തിന് ഇന്നലെ പ്രിയപ്പെട്ട ചാണ്ടിയുമ്മൻ ഒരു മറുപടി തന്നിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചാണ്ടിയുടെ മനസ്സായിരിക്കാം അങ്ങനെ നിങ്ങളോട് അത് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഈ ക്ലാരിറ്റിയൊക്കെ വ്യക്തമായി ഉണ്ടാകേണ്ട ആൾ താങ്കളാണ്. എന്താണ് താങ്കൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊടുക്കുന്ന സന്ദേശം എന്നുള്ളത്. അവിടെ നിന്ന് പ്രാർത്ഥിച്ച നേരെ ഇങ്ങോട്ട് 4 എത്തുന്ന സമയത്ത് താങ്കൾക്ക് എന്തു തന്നെ ആയാലും മംഗളം നേരാൻ ഉമ്മൻചാണ്ടിയുടെ മനസ്സാക്ഷി അനുവദിക്കില്ല എന്ന് എനിക്കുറപ്പുണ്ട്. ആ ഉത്തരം എൻ്റെ കയ്യിലുണ്ട്.